അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടത്? ഗെയിം കളിക്കാം അല്ലേ? ആണോ? ഗെയിം കളിക്കണ്ട്. ഒരു കുഞ്ഞു ഗെയിമാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നമ്മൾ മൂന്ന് ബോൾസ് തരും. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ നമ്മളൊരു ഗ്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. ഈ മൂന്ന് ബോൾസ് ഉപയോഗിച്ച് ഫുൾ ഗ്ലാസ് നിങ്ങൾ കളയണം, തട്ടി താഴെ. ഓക്കെ. കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് ഞങ്ങൾ വെച്ച കാര്യങ്ങൾ തകർക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രണ്ട് കുട്ടികൾ ഇവിടെ ഗെയിം കളിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇത് ബുദ്ധി ഉപയോഗിച്ച് വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ രജിഷ പറയുന്ന പോലെ അലമ്പി കളിക്കാം. കാരണം നമ്മൾ തകർക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇതാ പച്ച ബോൾ ഞാൻ രജിഷയ്ക്ക് കൊടുക്കാണ്. മഞ്ഞ ബോൾ വേണോ? പച്ച ബോൾ. മഞ്ഞ ബോള് ഞാൻ എന്താ ധ്രുവൻ ഐശ്വര്യായിട്ട് തരികയാണ്. അപ്പോ ഈ ബോൾ ഐശ്വര്യം, ഇതിൽ ഐശ്വര്യവും വിജയശ്രീ ലാളിതയായി വരാനുള്ള ആശംസയൊക്കെ ഉണ്ട്. നമ്മൾ പെൺകുട്ടികൾ എപ്പോഴും ഒരു നല്ല ഹാൻഡ്സം ആയിട്ടുള്ള ആൺകുട്ടി അങ്ങോട്ട് ചാഞ്ഞു പോവില്ലേ? കാണുന്നുണ്ട് ഞാൻ കുറച്ച് നേരം. എല്ലാം എന്റെ ഒരു തന്ത്രങ്ങളാണല്ലോ. പരിപാടിയുടെ പേര് റെഡ് കാർപ്പറ്റ് തന്നെയാണല്ലോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ആരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നു? ധ്രുവൻ. ധ്രുവൻ ചെയ്യും. അപ്പൊ ഈ മൂന്ന് കയ്യിലുള്ള മൂന്ന് ബോൾ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ എറിയുന്നു, എല്ലാം തകർക്കുന്നു. മൂന്ന് ബോളെ നമുക്കുള്ളൂ കേട്ടോ, അതുകൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പൊ റെഡി അല്ലേ? ഓക്കെ. സോ മ്യൂസിക്. കലക്കൻ ഉന്നാച്ചനെ അപ്പുറത്തെ പപ്പന അവന്റെ പറമ്പിലേക്കാ പോയത്. ഗംഭീരം ഗംഭീരം. ഒറ്റൊരു ബോൾ കൊണ്ട് നമ്മുടെ എല്ലാം ആ ഒരു ഗ്ലാസ് കൊട്ടാരം തകർത്തിരിക്കുകയാണ്. നമ്മൾ രജിഷയുടെ ഗെയിമിലേക്ക് കടക്കാൻ പോണ. രജിഷ ഭയങ്കരമായിട്ട് ഉന്നം വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ശ്രമം കൂടി നമുക്ക് നടത്തി നോക്കാം. ഭയങ്കരം തന്നെ. അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷെ രണ്ടാമത്തെ എയർ ഉണ്ടല്ലോ, രണ്ടാമത്തെ എയർ ധ്രുവിനോടുള്ള ദേഷ്യവും എന്നോടുള്ള ദേഷ്യവും എല്ലാം വെച്ചിട്ടാണ് എറിഞ്ഞത്. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. പോരാടി തോച്ചിരിക്കുന്ന ഒരു വിജയമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ രജിഷയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നില്ല. എന്റെ പണിഷ്മെന്റ് പോകുന്നത് ധ്രുവിലേക്കാണ്. അല്ല, ഇപ്പൊ രജിഷയ്ക്ക് കൊടുത്താലും എന്താ പറഞ്ഞത്? ഞാൻ വിട്ടുകൊടുക്കും എന്നല്ല പറഞ്ഞത്. അപ്പൊ വിട്ടുകൊടുക്കണ്ട, ഞാൻ തന്നെ തരികയാണ്. ആ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനുരാഗ കരിക്കും വെള്ളത്തിൽ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ആസിഫ് അലി പിണങ്ങി പോകുമ്പം എലി ഇങ്ങനെ വിളിച്ചിട്ട് പ്ലീസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാവമായിട്ട് സംസാരിക്കണ്ടല്ലോ. അപ്പൊ ഇതില് എലിയുടെ ക്യാരക്ടർ ധ്രുവ് ചെയ്യണം. രജിഷ പിണങ്ങി ഇവിടെ നിൽക്കും. ആണാണ് ആണാണ് ഞാൻ പറഞ്ഞ എലി ചെയ്ത പോലത്തെ ഭയങ്കര പാവമായിട്ട് സംസാരിക്കണം. ബേസിക്കലി അത് നല്ലായിട്ട് പിണക്കം മാറ്റണം. വേഗം വിട്ടുകൊടുക്കരുത്. കട്ടക്ക് നിന്നോളണം. അപ്പൊ റെഡിയാണോ? എന്താണ് ഇത്ര പ്രശ്നം? എന്താണ് എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ആരോ പറഞ്ഞ പ്രശ്നമുണ്ട്? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കണേ? ഞാൻ പിണങ്ങി നിന്നോട് ആരോ പറയാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. എടാ മനസ്സിലാക്കടാ, എടാ നമുക്ക് പറ്റുന്നില്ലടാ. അത് ആർക്ക് പറ്റുന്നില്ല? എനിക്ക്. അത് അവളോട് കൊഞ്ചുമ്പം പറ്റുന്നുണ്ടായിരുന്നല്ലോ. എടാ അത് ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെയാണോ കൊഞ്ചുന്നത്? ഞാനൊന്നും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെയല്ലോ കൊഞ്ചുന്നത്. അത് പിന്നെ നീ പെണ്ണല്ലേ? ഞാൻ പെൺ? എന്ത്? അല്ല അങ്ങനല്ല. എന്നെ വിളിക്കണ്ട ഇനി. എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അത് പഴിഞ്ചുണ്ടാവില്ല. എനിക്ക് സംസാരിക്കാനേ താല്പര്യം ആരുടെ കൂടെയാണെന്ന് വെച്ചാ പൊയ്ക്കോ. ഓക്കേ ഓക്കേ. മനസ്സില്ല ക്ഷമിക്കാൻ.
ചേട്ടാ ഇത് നല്ല കൂത്ത്. ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല, എന്റെ കൂടെ നിൽക്കണേ എന്റെ കൂടെ മാത്രം നിൽക്കണം, അല്ലെങ്കിൽ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ മൊത്തം കറങ്ങി നടക്കാൻ അവരുടെ കൊഞ്ചാരമാണെങ്കിൽ അങ്ങോട്ട് പൊക്കോളണം. എടാ അത് പിന്നെ അത് അവള് വന്നപ്പോ അവള് വന്ന് സംസാരിച്ചു, അത് ഫ്രണ്ട്സിനെ പോലെ ഡീൽ ചെയ്തപ്പോ ഈ കൊഞ്ചനും കുഴയനും മറ്റേ ഉടുപ്പ് നല്ലതാണ്, മുടി നല്ലതാണ്, മൂക്ക് നല്ലതാണ്, കോപ്പ് നല്ലതാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അത് ഉടുപ്പ് നന്നായിട്ടുണ്ടല്ലേ, എന്നോട് പറയാറൊന്നുമില്ലല്ലോ. നല്ലതാണ്, രണ്ട് മൂന്ന് മാസമായി കണ്ടിട്ട്, ലോക്ക്ഡൌണ്, കോവിഡ്, തേങ്ങ. ഞാൻ വരട്ടെ, ഇങ്ങോട്ടൊന്ന് വരട്ടെ, പിന്നെ ഫ്ലാറ്റിലോട്ട്. അല്ലെങ്കിൽ ഒന്ന് കാണാൻ എന്താ ചെയ്യാ? ഞാൻ തന്നെ പോലീസിനെ വിളിച്ചു പറയും വീട്ടിൽ നിന്ന്. ശരി, വീഡിയോ കോൾ ചെയ്യാം. എനിക്ക് വീഡിയോ കോൾ ചെയ്യണ്ട, വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഈ കോഴിത്തരം. ഇല്ല, ഇനി ഞാൻ ചെയ്യില്ല. ഇത് ഞാൻ ആക്ച്വലി കോഴിത്തരം അല്ലായിരുന്നു, ഞാൻ അത് ഡ്രസ് നല്ലതായോണ്ട് ഡ്രസ് നല്ലതാന്ന് പറഞ്ഞതല്ലേ. വേണ്ട, ഞാൻ പറഞ്ഞു അത് ഡ്രസ്സ് നന്നായി ഉണ്ട് ഡ്രസ്സ് നന്നായി എന്ന് പറഞ്ഞു, അല്ലാതെ വേറെ ആരും എനിക്കിഷ്ടമില്ല. ഏഹ്.